ഹായ്, വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പടവലങ്ങ കൊണ്ട് ഒരു ചാറുകറിയാണ്. മീനില്ലാത്ത മീൻകറി എന്ന് പറയാം. നമുക്ക് എളുപ്പത്തിൽ നല്ല മീനിൻ്റെ സ്വാദ് തന്നെയാണ്, മീനില്ലെങ്കിലും മീൻകറിയുടെ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടത് ആദ്യം തന്നെ നമ്മുടെ പടവലങ്ങയാണ്. ഞാനിവിടെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണാണ് ചേർക്കുന്നത്. നമുക്ക് എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ ചേർക്കുമ്പോൾ മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കണം. മഞ്ഞൾ പൊടി 1/2 സ്പൂണോളം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കൊടപ്പുളിയാണ്. അതൊരു 5-6 ചോളം നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പടവലങ്ങേന് കഴുകിയിടാം. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്പി ഇതുമ്പോൾ പിടിപ്പിക്കാം. നമ്മുടെ ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇതും, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇതിൽ നല്ലതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കൊടപ്പുളി ഇട്ടിട്ട് ഒന്ന് തിരുമ്പി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ ഒന്ന്, എന്താ പറയുക, ഉപ്പും മുളകൊക്കെ അതുമ്പോൾ പിടിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരത്തിന്റെ പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു നാളികേരത്തിന്റെ പകുതി മുറി ചരണ്ടി അതിന്റെ പാല് എടുത്തിരിക്കുന്നതാണ്. ഈ പാല് ഇതിലേക്ക് മതിയാവും. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിലേക്ക് ഇത്രയും മതി ഇത് വേവാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിതിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് നമുക്കത് വേവിക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തോളൂ. അതിൻ്റെ അടുത്ത് ഓൾ വരും, അതുകൂടെ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിരുന്നു. ഞാൻ അത് എല്ലാം കൂടെ പെരട്ടി വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ മുളക് പൊടി കുറവായപ്പോൾ ഒരു 1/2 സ്പൂണ് കൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇത് അത്യാവശ്യം ചാറൊക്കെ കുറുകി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് കാച്ചി ഒഴിക്കാം, ഉള്ളി മൂപ്പിച്ചൊഴിക്കാം, അങ്ങനെ പല ഭാഷ പറയും. ഇവിടെ ഞങ്ങൾ പറയാം കാച്ചി ഒഴിക്കുക എന്നാണ്, ഉള്ളീനെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനത് കാച്ചി ഒഴിക്കാനായിട്ട് ഇതിലെ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞത്, ഉള്ളി നമുക്ക് ഇഷ്ടമുള്ള ഇതിലരിയാം, നീളത്തിലരിയാം, വട്ടത്തിലരിയാം. ചില ഒരു വട്ടത്തിലരിയനെ കണ്ടിട്ടുണ്ട്, ഞാൻ നീളത്തിലാണ് അരിയത്. ഇത് നമുക്ക് ഈ നോയമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഇതൊന്നും പരിപ്പില്ല, മറ്റേ നമ്മൾ ഒരുവിധം എല്ലാ കറികളിലും പരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ തൈരുണ്ടായിരിക്കും, തൈരോ മോരോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇതിൽ പരിപ്പോ തൈരോ ഒന്നും ഇല്ല. ഇതുപോലെയാണ് ഞാൻ ഇതിനു മുമ്പ് മത്തങ്ങ ചാറ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ട്രൈ ചെയ്തൊന്നും ചേർക്കില്ല. അതിലും പരിപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഉള്ളി നല്ലതുപോലെ മൂത്തിട്ട് അതിലേക്ക് ഒരു 1 ചെറിയ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ
പടവലങ്ങയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ ചാറുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദുണ്ട്, കാരണം പുളിയും എല്ലാം ഉള്ളതുകൊണ്ട്, ഉപ്പും മുളക് പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല ചൊടിയുമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഒഴിച്ചു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.